ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒല്ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അത് നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം മലർ പോലെ പോലെയും വാർന്നിലാവിഹം തുണിയർ പോലെ ഇപ്പോൾ ക്ലിയറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ അലൈറ്റ് മോഷനിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഈസിയായിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം വീഡിയോ എല്ലാവരും ഡയക്കുക ആ ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് പേജ് വന്നത് ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്റ്റേഴ്സ് സെലക്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ക്രിയേറ്റ് ചെയ്യുക പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ശേഷം നമ്മൾ വിൽ ഓൾ എന്നത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക സോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം അതായത് എവിടെ വെച്ച് ലൈൻ കട്ടാകണം നെക്സ്റ്റ് ലൈൻ എവിടെ വെച്ച് വേണമെന്ന് ആവശ്യാനുസരണം കറക്റ്റായിട്ട് ഒരു ബീറ്റ് മാർക്ക് ഇടാൻ നേരത്തെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലെ ഓരോ റെഡ് ലൈൻ ഇങ്ങനെ ടൈം പോകുന്നതു ടച്ച് ചെയ്താൽ മതി ഓരോ റെഡ് ലൈൻ വിടുന്നുണ്ടല്ലോ അതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻ്റുവരെ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഈ പ്രിവ്യൂ കാണുന്നതൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ ആക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക കറക്റ്റായിട്ട് എൻഡ് വരെ എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും സെറ്റായിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് ടെക്റ്റ് എടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് എഴുത്ത് ലിറിക്സ് എഴുതി കൊടുക്കുക ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ടാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഫസ്റ്റ് എഴുത്ത് ഫോണ്ട് ഇതാണ് അതിനുശേഷം അതിൻ്റെ കളറ് ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത് ഡാർക്ക് റെഡ് കിട്ടാനായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക അതിനുശേഷം ട്രാക്ക് ചെയ്തിട്ട് ടോപ്പിൽ തന്നെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഫസ്റ്റ് എഴുത്ത് ലിറിക്സ് എഴുതി കൊടുക്കുക ഡെമോ ആയിട്ടാണ് കാണിക്കുന്നത് അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ് മാർക്കിട്ട സ്ഥലമുണ്ടല്ലോ അതുപോലെ തന്നെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്കിനകത്ത് വരെ എത്തിക്കുക അതിനുശേഷം അതിൻ്റെ ആവശ്യാനുസരണം സൈസ് കൂട്ടി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തും അത് സൈസ് വേണമെന്ന് ആവശ്യാനുസരണം വയ്ക്കുക അതിനുശേഷം അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം അതിനകത്ത് സെക്കൻഡ് കൊടുക്കുന്ന വേറെ ഫോൺ കൊടുക്കുക അതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ലിറിക്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് രണ്ടാമത്തെ ലിറിക്സും ഇതുപോലെ തന്നെ എഴുതി കൊടുക്കുക അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫോണ്ടും വേറെ ആയിരിക്കണം രണ്ട് ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് കളറും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കളറും ഡാർക്ക് കളർ ലഭിക്കാനായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക സൈസും നമുക്ക് ആവശ്യാനുസരണം സണം കൂട്ടിക്കൊടുക്കുക എന്നാണ് അതിന് ശേഷം ചെയ്തിട്ട് ആ മുകളിൽ കൂടെ കാണുന്നിൽക്കുന്ന ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കും അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ബീറ്റ് മാർക്കിനകത്ത് രണ്ട് ലൈനാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബീറ്റ് മാർക്ക് അങ്ങനത്തുകൊടുത്തേക്കും രണ്ട് ലൈനാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഫസ്റ്റിനകത്ത് ഏതെങ്കിലും ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അതായത് വലിയ ലെറ്റർ ഉണ്ടല്ലോ അതായത് വലിയ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ലിറിക്സ് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിനകത്ത് എഫക്റ്റ് കൊടുക്കാൻ പണം നോക്കുക ഹൈഡിയ നോക്കുക അതിന് തന്നെ സെലക്ട് ചെയ്യുക അതിന് ശേഷം മൂന്നാർ പ്രാവസം എടുക്കുക സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ടല്ലോ മൂന്നാമത് കാണുന്ന സെലക്ട് ചെയ്യുക സെൻറ്ററിൽ ഒരു കീ കൊടുക്കുക അതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സെക്കൻഡുമായിട്ട് മൂന്ന് കീ കൊടുക്കുക അതിനുശേഷം സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാക്സിമം സൂം ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സൂം ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ഫസ്റ്റലത്തെ ലിറിക്സ് എവിടം വരെയാണ് കട്ടാകുന്നത് പ്രത്യേകം ലി സോങ്ങ് കേട്ട ശേഷം നിങ്ങൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് കൊടുക്കുക ഇത് മാത്രം കൊടുത്താൽ മതി അതിനുശേഷം രണ്ടാമത്തെ ചെറിയ നമ്മൾ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടല്ലോ ഫോൺ ഉപയോഗിച്ചിരിക്കുന്ന ആ ഫോൺ സെലക്ട് ചെയ്ത ശേഷം ഇവിടെയും രണ്ട് മൂന്ന് കീ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ തന്നെ സെൻട്രിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് കീ കൊടുത്ത ശേഷം സെൻട്രൽ കീ മാത്രം സെലക്ട് ചെയ്തിട്ട് സൂം ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഡേറ്റ് ഇതുപോലെ തന്നെ കൊടുക്കുക ഇതുപോലെ തന്നെ ട്രാക്ക് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്കിനി എഫക്റ്റുകൾ എല്ലാം സെയിം ആയിട്ട് തന്നെ കൊടുത്താൽ മതി ഇതാകും നമ്മൾ മൂന്ന് എഫക്റ്റുകളാണ് കൊടുക്കുന്നത് കാരണം ഇപ്പം നമുക്ക് സൂം ആദ്യത്തെ ക്യാപ്റ്റുലേറ്ററിൽ കൊടുത്തിരിക്കുന്നത് വലിയ രീതിയിലും പിന്നെ പിന്നീട് ഇടുക്ക് കൊടുക്കുന്ന ചെറിയ രീതിയിലുമാണ് അതിന് ശേഷം നമ്മൾ എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റ് എടുത്താൽ മതി അതിനകത്ത് ആദ്യം കൊടുക്കുന്നത് മോഷം ബ്ലഡറെന്ന് പറയുന്ന എഫക്റ്റ് ആണ് മോഷം ബ്ലർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്ത എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഘോഷം ബ്ലറെന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കുക ദിവസം ബ്ലർ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് എന്തുമാത്രം ബ്ലർ എഫക്റ്റ് വേണം നിങ്ങൾക്ക് ആവശ്യാനുസരണം കൊടുക്കാൻ ഉണ്ടെന്നും നമ്മൾ ടു ഹൺഡ്രഡ് ആണ് കൊടുക്കുന്നത് കൊടുത്ത ശേഷം നമ്മൾ ആ സൂമിൻ സൂം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ തന്നെ മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആദ്യത്തെ ഏത് ഇവിടെ ആയാലും നമ്മൾ ആ മുമ്പ് കൊടുത്ത തലത്ത് തന്നെ ഈ മുമ്പ് ആ സൂമിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഉള്ള അടുത്ത് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം കറക്റ്റായിട്ട് ആ സെൻ്ററിൽ കൊടുത്തിരിക്കുന്നത് മാത്രം സീറോ ആക്കി തന്നെ കൊടുക്കുക കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലായല്ലോ മുമ്പ് കൊടുത്തിരിക്കുന്ന കീ തന്നെ നമ്മൾ മോഷം ബ്ലർ ആടി കൊടുക്കുക അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ കീ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഗോഷം ബ്ലറിലാണ് ഘോഷം ബ്ലർ ആട് കൊടുത്തിട്ട് ഗീ എന്ന് കൊടുക്കുക ഘോഷം ബ്ലറിനകത്ത് കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കീസ് ആഡ് ചെയ്തത് മുമ്പ് കൊടുത്ത സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് ആദ്യവും അവസാനം കൊടുക്കുന്നത് രണ്ട് മൂന്ന് കീ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിനകത്ത് സെൻട്രിൽ മാത്രം സീറോ കൊടുത്താൽ അതിന് ബാക്കി നിങ്ങൾക്ക് ആവശ്യാനുസരം എന്തുമാത്രം ബ്ലർ എഫക്റ്റ് വേണമെന്ന് അവശ്യവസരം കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് ഇവിടെ ഞാൻ ടു ഹണ്ട്രഡ് ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക സെവൻറ്റി മാത്രം സീറോ കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് എത്തിച്ച ശേഷം നമുക്കതിനകത്ത് എക്സ്പോഷർ ആൻഡ് ദാമാ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത് ഇ എക്സ് എന്ന് കൊടുക്കുക ഇ എക്സ് ഇതും മുമ്പ് കൊടുത്തിരിക്കുന്ന കീ തന്നെയാണ് നമ്മൾ ആട് ചെയ്യുന്നത് ഇ എക്സ് കൊടുക്കുക എക്സ്പോഷർ എഫക്റ്റ് ആണ് സെലക്ട് ചെയ്യുക എക്സ്പോഷറിൻ്റെ വാല്യൂ നമുക്ക് എന്തുമാത്രം എക്സ്പോഷറിൻ്റെ വാല്യൂ വേണമെന്ന് നിങ്ങൾക്ക് അവശ്യം കൊടുക്കുക എന്നാണ് ഞാനൊരു വൺ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫൈവ് സീറോ കൊടുക്കുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് സീറോ അതിനുശേഷം നമ്മൾ കീ കൊടുക്കുന്ന മുമ്പ് സ്ഥലത്ത് കൊടുത്താൽ തന്നെ സെൻട്രി മാത്രം വൺ പോയിൻറ്റ് ഫൈവ് സീറോയും ബാക്കിയുള്ള ഇടത്തെല്ലാം സീറോയും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം നമ്മൾ ആദ്യം ഫസ്റ്റിലെ മൂവാന് ട്രാൻസ് എം കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് എല്ലാ കീ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് കീ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ആ സെൻട്രി മാത്രം ഇതിനകത്തും ഗോഷൻ ബ്ലെയറിൻ്റെ സീറോ കൊടുക്കുക ഇതുപോലെ തന്നെ എക്സ്പോഷർ ഗാമ എന്ന് കൊടുത്തിരിക്കുന്ന അതിനകത്തും അവിടെ നമുക്ക് എന്തുമാത്രം ബ്രൈറ്റ് വേണം എക്സ്പോഷറിൻ്റെ എഫക്റ്റ് വേണം അവർ കൂട്ടി കൊടുക്കുക ബാക്കിയുള്ള ഇടത്തെല്ലാം സീറോ കൊടുക്കുക ഇതുപോലെ തന്നെ മുകളിൽ കൊടുത്ത ടെക്സ്റ്റിനകത്തും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക അതിനകത്ത് എക്സ്പോഷറിൻ്റെ വാല്യൂ സെൻട്രി മാത്രം കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക പറഞ്ഞ് മനസ്സിലായല്ലോ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത് നമ്മളിത് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് കൊടുത്താൽ മതി ബാക്കി വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് രണ്ട് ഫോണാണ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ആ പ്രിവ്യൂ കണ്ടിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതോ രണ്ടാമത്തെ ലിറിക്സ് തിരിഞ്ഞു വരുന്നുണ്ട് ഇതുപോലെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്കി വരുന്നിടത്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്തെടുത്ത ശേഷം ഇത് എഡിറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി എൻ്റെ പേരെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക ഇന്ത് വരെ കറക്റ്റായിട്ട് ലിറിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എഴുതി കൊടുക്കുക കറക്റ്റായിട്ട് കൊടുക്കുക ഇതിനകത്ത് ഫുൾ പ്രൊജക്ടേൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ള കാണാൻ സാധിക്കും ഒമ്പതാം തീയതി ഫുൾ പ്രൊജക്റ്റേൻ്റെ ലിങ്ക് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നമ്മൾ ഔട്ട് പുട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്ക് എൻ്റെ അഞ്ചേതിലും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും കാണുന്നത് ഇവിടെ നമുക്ക് ഫോട്ടോ ചെയ്യണമെങ്കിൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചില്ല ഏതെങ്കിലും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ ആക്കി തന്നെ കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിച്ച ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവച്ചാൽ മതി നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് കിട്ടുന്നതാണ് കണ്ടത് ജസ്റ്റ് ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ കംപ്ലീറ്റ് ഉള്ള ലിറിക്സും കിട്ടുന്നതാണ് സേവ് ചെയ്യാണ്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഇടി ആക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് ആണത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ